ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ ദ ബേസിസ് ഓഫ് ഏരിയ ഓഫ് ഓപ്പറേഷൻസ്. ഏരിയ ഓഫ് ഓപ്പറേഷൻസിൻ്റെ ബേസിൽ സൊസൈറ്റീസിനെ പല രീതിയിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സൊസൈറ്റീസ് ഏരിയാസ് ഓഫ് ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. സെൻട്രൽ സൊസൈറ്റിയാണ് ഫസ്റ്റ് വൺ. സെൻട്രൽ സൊസൈറ്റി എന്ന് വിളിക്കുന്ന ഒരു സൊസൈറ്റിയെ സെൻട്രൽ സൊസൈറ്റി എന്ന് വിളിക്കുന്നത് അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻസ് വൺ ഓർ മോർ ദാൻ വൺ താലൂക്കായിരിക്കും, പക്ഷേ സെയിം ഡിസ്ട്രിക്റ്റിലുള്ളതായിരിക്കും. അപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിലുള്ളിൽ തന്നെ ഒന്നിൽ കൂടുതൽ താലൂക്കുകളിൽ ഉള്ള സൊസൈറ്റിയെ നമ്മൾ വിളിക്കുന്നതാണ് സെൻട്രൽ സൊസൈറ്റി. നെക്സ്റ്റ്, ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻസ് ഉള്ള സൊസൈറ്റീസാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്റ്റിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നത് ഫെഡറൽ സൊസൈറ്റീസ് എന്നാണ്. നെക്സ്റ്റ്, ഒരു വില്ലേജ്, ഒരു പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഏരിയ ഓഫ് ഓപ്പറേഷൻസ് ഉള്ള ബിസിനസ്സുകളാണ്, സോറി കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. പി സി ആർ ഡി ബി, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വൺ താലൂക്കായിരിക്കും.